നമസ്കാരം. ആർ ഐ സി ടി ദർപ്പൺ ഇൻഫോബ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഉള്ളൊരു വീഡിയോയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അശ്രദ്ധ കാണിക്കരുത്. ഓരോരോ കേസുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ വളരെയധികം അക്യുറേറ്റ് ആയിരിക്കണം. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാർ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ അശ്രദ്ധ കാണിക്കാൻ പാടില്ലാത്തത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പോസ്റ്റ് ഓഫീസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസും ആദ്യമായിട്ട് അറിയാൻ വേണ്ടി ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാർ അശ്രദ്ധ കാണിക്കരുത് എന്നാണ് ഞാൻ തമ്പ്നെയിലിൽ ഇട്ടിരിക്കുന്നത്. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് റിസീവ് ചെയ്യുന്ന ബാഗ്. ചില ബ്രാഞ്ച് ഓഫീസുകളിലാണെങ്കിൽ മെയിൽ കാരിയേഴ്സ് ഉണ്ടായിരിക്കും. സോ മെയിൽ കാരിയേഴ്സ് ആയിരിക്കും ബാഗ് റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. ചില പോസ്റ്റ് ഓഫീസുകളിലാണെങ്കിൽ ബി പി എംസ് തന്നെയായിരിക്കും എടുക്കുക. ചിലയിടത്ത് പോസ്റ്റ്മാൻമാരായിരിക്കും. സോ അങ്ങനെ ഓരോ ഓഫീസിലും ഓരോ രീതിയായിരിക്കും. പക്ഷെ നമുക്ക് റിസീവ് ചെയ്യുന്ന ബാഗ്, നമ്മുടെ ഓഫീസിൽ റിസീവ് ചെയ്യുന്ന ബാഗിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സാന്നിധ്യത്തിൽ വേണം അത് ഓപ്പൺ ചെയ്യാൻ. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാർ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ അത് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ സാന്നിധ്യത്തിലായിരിക്കണം. ആ ബാഗിൻ്റെ കണ്ടീഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതായത് അതിൻ്റെ വാക്സ്, സീൽ, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ അല്ലേന്നൊന്ന് ശ്രദ്ധിക്കുക. അതായത് ബാഗ് ഓപ്പൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, അതൊന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം വേണം ബാഗ് ഓപ്പൺ ചെയ്യാൻ. നമുക്ക് അക്കൗണ്ട് ഓഫീസിന് കിട്ടുന്ന ബാഗിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിൽ ഒരശ്രദ്ധയും പാടില്ല. ബാഗ് റിസീവ് ചെയ്തു. ബാഗ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി ഒ സ്ലിപ്പ് ഉണ്ട്. ബി ഒ സ്ലിപ്പിൻ്റെ അകത്ത് ആർട്ടിക്കിൾ ലിസ്റ്റും, ഇപ്പോൾ ആ ദിവസം വരുന്ന ആർട്ടിക്കിൾസ് എത്രയെണ്ണം ഉണ്ട്, ദെൻ സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അത് എത്രയാണ്, രജിസ്റ്റേർഡ് ആണെങ്കിൽ എത്രയാണ്, ബി പി ആണെങ്കിൽ അത്, അങ്ങനെ എത്ര എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്ത് ഒരു ഷീറ്റും കൂടെ നമുക്ക് സബ് ഓഫീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ആ ആർട്ടിക്കിൾ ലിസ്റ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക. നമ്മുടെ ആർട്ടിക്കിൾസ് എല്ലാം കറക്റ്റ് അല്ലേന്ന് എണ്ണി നോക്കുക. എണ്ണി നോക്കി ഉറപ്പുവരുത്തുക. നമ്മൾ എണ്ണി നോക്കി നമുക്ക് റിസീവ് ചെയ്ത ആർട്ടിക്കിൾസും ഇതിലെ ആർട്ടിക്കിൾസും കൂടെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബി പി ആർട്ടിക്കിൾസ് ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആർട്ടിക്കിൾ ലിസ്റ്റിൽ നമ്മൾ ഡേറ്റ് സ്റ്റാമ്പ് പഠിക്കുക. ഡേറ്റ് സ്റ്റാമ്പ് പഠിച്ചതിന് ശേഷം നമ്മൾ സൈൻ ചെയ്യുക. ഇത് വെരിഫൈ ചെയ്തു എന്നുള്ളതിന് പ്രൂഫാണ് നമ്മൾ സൈൻ ചെയ്യുക. ബി പി എം സൈൻ ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് പോസ്റ്റ്മാനിന് കൈമാറാൻ പാടുള്ളൂ. സോ ആർട്ടിക്കിൾ ലിസ്റ്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അതിലൊരശ്രദ്ധയും പാടില്ല. സോ നമുക്ക് റിസീവ് ചെയ്ത് സബ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്ത് ക്യാഷ് ബാഗ്സ് ഉണ്ട്. ക്യാഷ് ബാഗ്സിൻ്റെ അകത്താണെങ്കിൽ ഇപ്പോൾ ബി ഒ സ്ലിപ്പിലാണെങ്കിൽ ക്യാഷ് ബാഗിൻ്റെ വെയിറ്റ് ഡിനോട്ട് ചെയ്യാറുണ്ട്. സോ ആ വെയിറ്റ് തന്നെയല്ലേ ക്യാഷ് ബാഗ്. ആ ക്യാഷ് ബാഗ് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ദെൻ ക്യാഷ് ബാഗിൻ്റെ വെയിറ്റ് ബി ഒ സ്ലിപ്പിലുള്ളതും നമുക്ക് ആക്ച്വൽ മെഷർമെൻറ്റും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, സെയിം അല്ലേന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാർ ശ്രദ്ധിക്കണം. ഇതിലൊന്നും അശ്രദ്ധ കാണിക്കരുത്. നമ്മുടെ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിൽ ഒരുപാട് അക്കൗണ്ടബിൾ ആർട്ടിക്കിൾസ് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. സോ അങ്ങനെയുള്ള ഡെപ്പോസിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ റെഡിങ്ങിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള അക്കൗണ്ടബിൾ ആർട്ടിക്കിൾസ് നമ്മൾ ഡെപ്പോസിറ്റ് വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം ഇൻ കേസ് ഇപ്പോൾ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ ഇപ്പം ഡെലിവറിക്കായിട്ട് അത് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്ക് ചെയ്ത് ഡേറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ. എപ്പോഴും ഡെപ്പോസിറ്റ് വയ്ക്കുന്ന ആർട്ടിക്കിൾസ് റെഡിങ്ങിൽ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു കേസ് എന്ന് പറയുന്നത് സബ് ഓഫീസുകളിൽ നിന്ന് നമുക്ക് അതാത് ദിവസം വരുന്ന ബി ഒ സ്ലിപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രീവിയസ് ഡേയിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ സമ്മറി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സുമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നമ്മൾ തലേദിവസം എടുത്ത എല്ലാ ട്രാൻസാക്ഷൻസും ആ ഒരു കാൽക്കുലേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കറക്റ്റായിട്ട് ഓരോ ദിവസവും ചെക്ക് ചെയ്ത് പോകണം. അതിൽ ഒരു അശ്രദ്ധയും പാടില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്നായിരിക്കണം, ചിലപ്പോൾ സബ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ബാഗിൽ ഒരു ആർട്ടിക്കിൾ പെൻഡിങ് ആണ്, അങ്ങനെയൊക്കെ ഉള്ള എന്ത് കേസ് എന്ത് ഇറഗുലാരിറ്റീസ് നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾ കറക്റ്റായിട്ട് ഇറർ ബുക്കിൽ രേഖപ്പെടുത്തുക. കാരണം അത് നമ്മുടെ ഒരു പ്രൂഫാണ്. സോ ഇറർ ബുക്ക് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക. അതിലൊരു അശ്രദ്ധയും പാടില്ല.
സോ പോസ്റ്റ്മാൻ ഇപ്പൊ ഡെലിവറിക്ക് പോയതിനു ശേഷം അവർ തിരികെ വന്നു അഡ്രസ്സിയുടെ സിഗ്നേച്ചർ ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. സോ അതാത് വ്യക്തികളെ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആർട്ടിക്കിള് കൈപ്പറ്റിയതിനു ശേഷം അവരുടെ തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഡെലിവറി പേഴ്സൺ വാങ്ങിച്ചിട്ടില്ലേ എന്നുള്ള കാര്യം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉറപ്പ് വരുത്തുക. കാരണം ഡെലിവറി സ്ലിപ്പ് എല്ലാ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഡെലിവറി പേഴ്സണെ ആണ് അതിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എല്ലാ ദിവസത്തെയും ഡെലിവറി സ്ലിപ്പ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. സോ റിസീവറിന്റെ തമ്പ് ഇംപ്രഷൻ അല്ലെങ്കിൽ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനിയുള്ള ഒരു കാര്യം തന്നെ, ഇൻഷുർഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മുടെ ബ്രാഞ്ച് ഓഫീസിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വെയിറ്റ് രേഖപ്പെടുത്തണം. സോ അക്കൗണ്ട് ഓഫീസിൽ എൻട്രി ചെയ്ത അതേ വെയിറ്റ് തന്നെയല്ലേ നമുക്ക് റിസീവ് ചെയ്തെന്നുള്ളത് തീർച്ചയായിട്ടും എൻട്രി ചെയ്യണം, അത് റീചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മണി ഓർഡർ ഒക്കെ റിസീവ് ചെയ്യുന്ന ഒരു കേസിലാണെങ്കിൽ ഇപ്പം മണി ഓർഡർ വാങ്ങിക്കുന്ന പേ എന്ന് പറയുന്ന ആള് ഇപ്പം ഇല്ലിറ്ററേറ്റ് ആണ്, അപ്പം അയാൾക്ക് സൈൻ ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ തമ്പ് ഇംപ്രഷൻ ആണ് വാങ്ങിക്കുന്നത്. സോ തമ്പ് ഇംപ്രഷൻ പ്ലസ് ഒരു വിറ്റ്നസിന്റെ സൈനും കൂടെ നമ്മൾ വാങ്ങിക്കണം. അതൊക്കെ എല്ലാ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർമാരും ശ്രദ്ധിക്കുക. സോ ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ തമ്പ് ഇംപ്രഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിറ്റ്നസിന്റെ സൈനും കൂടെ മാൻഡേറ്ററി ആണ്. സബ് ഓഫീസിന് ഓരോ ദിവസം നമ്മൾ എക്സസ് ആയിട്ട് വരുന്ന ക്യാഷ് കെട്ടി അയക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ക്യാഷ് ബാഗിന്റെ വെയിറ്റ് മെഷർ ചെയ്യുക. അത് വേർഡ്സിലും ഫിഗറിലും ബ്രാഞ്ച് ഓഫീസ് ഡെയിലി അക്കൗണ്ട്സിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഇതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. കാരണം കറക്റ്റ് ആയിരിക്കണം, വാല്യൂസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ജസ്റ്റ് വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് വെയിറ്റ് മെഷർ ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. സോ ഇതൊക്കെയാണ് ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇതിലൊക്കെ ഒരു അശ്രദ്ധയും നിങ്ങൾ ചെയ്യരുത്, ഒരു അശ്രദ്ധയും വരാൻ പാടില്ല. കാരണം ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നും പറഞ്ഞത്. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഞാൻ വരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനു കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.